ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആൻ മേരിയ, തോട്ടിക്കാട് മാ റഫറൻസ് അണ്ടർ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ഭക്ഷണമായ കപ്പ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതുമാണ്. അപ്പൊ നമുക്ക് വീടിയിലേക്ക് കിടക്കാം. ആദ്യമേ നമുക്ക് കപ്പ പൊളിക്കാം. ഇതെന്റെ അപ്പച്ചൻ അപ്പച്ചൻ തന്നെ നട്ട് പറമ്പിൽ നിന്ന് വളർത്തി എടുത്തോണ്ട് വന്ന കപ്പയാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും കഴിച്ചോണ്ടിരുന്നതാണ് കപ്പ. പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തും കപ്പം കപ്പയായിരുന്നു. ഇപ്പം ഹോട്ടലിൽ പോയി കേസിയും ഒക്കെയാ. പണ്ട് കാലത്ത് ആർക്കും അസുഖം ഒന്നുമില്ലായിരുന്നു. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കാം. കപ്പം മണ്ണിന്റെ അടിയിൽ വളരുന്നതാണെന്ന് അത് നമുക്ക് വൃത്തിയായി കഴുകി വൃത്തിയാക്കാം. ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമുക്കത് അടച്ചു വെക്കാം. സ്റ്റൗ കത്തിക്കാനായിട്ട് എന്റെ അമ്മേന്റെ ഹെൽപ്പ് ഞാൻ ചോദിക്കുകയാണ്. സ്റ്റൗ കത്തിക്കുന്നത് കുട്ടികൾക്ക് സേഫ് അല്ല. അടുപ്പില് കപ്പ വെച്ചു. ഇനി നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അങ്ങനെ നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം. മുളക് ചമ്മന്തിക്ക് വേണ്ടി നമുക്ക് മുളകും വേണം, ഉള്ളിയും വേണം, ചെറിയുള്ളി. ശരിക്കും കൂട്ടുകാരി നമുക്ക് കാന്താരിയാണ് വേണ്ടിയത്. എന്റെ പറമ്പിൽ നോക്കിയപ്പോഴത്തേക്ക് വേനൽക്കാലം ആയതുകൊണ്ട് അവിടെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ പച്ചമുളക് എടുത്തു. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാം. നമുക്കിത് ചതയ്ക്കാം. വലുതായിട്ട് അരക്കുകയൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ മുളക് പൊട്ടിച്ചതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി ഉപ്പും ഇടാം. അത് നമുക്ക് വെളിച്ചെണ്ണ ഇനി തുള്ളി ഉപ്പും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി. ആ സമയത്ത് തന്നെ നമ്മുടെ കപ്പയും റെഡിയായി. കപ്പേന്റെ വെള്ളത്തിന് ചൂടായത് കൊണ്ട് എന്റെ അമ്മയത് ഊറ്റാൻ പോയി. അങ്ങനെ നമ്മുടെ കപ്പയും മുളക് ചമ്മന്തിയും റെഡിയായി. ഉച്ചക്കല്ല കേട്ടോ ഇത് കഴിക്കുന്നു. ഞാനും എന്റെ ചേച്ചിയും കൂടെ കൂടിയാണ് കേട്ടോ ഇത് കഴിക്കുന്നു. നല്ല ചൂടുണ്ട് കപ്പയ്ക്ക്. അങ്ങനെ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ കപ്പ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും എല്ലാം ഉണ്ടാക്കി. അങ്ങനെ എന്റെ വീഡിയോ കഴിഞ്ഞു കേട്ടോ കൂട്ടുകാരെ.